നമസ്കാരം. ഈ നിമിഷത്തിലെ പ്രധാന വാർത്തകളുമായി ലോഗിൻ കേരള മോജോ ലൈവ് ആരംഭിക്കുകയാണ്. ഈ നിമിഷം ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആദ്യമായി എത്തുന്നത്. അതായത് മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട, സമീപത്തെ 15 മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട തമിഴ്നാട് സർക്കാരിന്റെ പ്രസ്താവനയാണ് വലിയ വിവാദത്തിലേക്ക് നീങ്ങുന്നത്. അതേസമയം തന്നെ ആരാണ് ഈ ഒരു അനുമതി നൽകിയത്, 15 മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയതെന്ന കാര്യത്തിലാണ് ചർച്ചകൾ ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരണവുമായി രംഗത്തെത്തി എന്ന വാർത്തയാണ് ആദ്യമായി എത്തുന്നത്. അതായത് ബേബി ഡാം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട, 15 മരങ്ങൾ മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ഉൾപ്പെടെ അറിയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അഭിനന്ദന കത്ത് ലഭിച്ചതോടെയാണെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏത് ഉദ്യോഗസ്ഥനാണ്, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അനുമതി നൽകിയതെന്ന കാര്യത്തിൽ തനിക്ക് അറിയില്ലെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാനായി കൃത്യമായ റിപ്പോർട്ട് ഇന്ന് 11 മണിക്ക് മുൻപ് തന്നെ ഉദ്യോഗസ്ഥർ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നുമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസോ താനോ അതേപോലെ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയോ ആരും തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഇവരോട് ആരോടും ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. മുല്ലപ്പെരിയാർ ഡാം ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ബേബി ഡാം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട 15 മരങ്ങൾ മുറിച്ചു നീക്കുന്നത് ഇത് വലിയൊരു അപകടത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിർണായക തീരുമാനം ഒരിക്കലും സർക്കാർ അറിയാതെ എടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. തീരുമാനമെടുക്കുമ്പോൾ ഇക്കാര്യത്തിൽ അതീവ ചർച്ചകളുടെയും മറ്റ് എല്ലാ വിഭാഗങ്ങളുടെയും ചർച്ച ആവശ്യമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനമെടുക്കാൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് മന്ത്രി ഉൾപ്പെടെ വിശദമാക്കുന്നത്. നയപരമായ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഞാനോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ജലവിഭവ വകുപ്പ് മന്ത്രിയോ വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് ഇന്ന് രാവിലെ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി വധശ്രമത്തിന് അദ്ദേഹത്തിന്റെ വീട് വസതിയിൽ ഡ്രോണിൽ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ആക്രമണത്തിന് ശ്രമിച്ചു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ തനിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചില്ലെന്നും എന്നാൽ ഈ ഒരു സ്ഫോടനത്തിൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിയെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം വധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ഒരു ഇതിന്റെ ഉത്തരവാദിത്വം ഒരു പാർട്ടികളും ഒരു സംഘടനകളും തന്നെ ഏറ്റെടുത്തിട്ടില്ല. നമുക്കറിയാം ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് വിലയിരുത്തൽ. അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് ആരോഗ്യപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഇറാഖ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. പൊട്ടിത്തെറിയിൽ പ്രധാനമന്ത്രിയുടെ 6 അംഗരക്ഷകർ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിക്ക് പരിക്കേറ്റതായി ചില മാധ്യമങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഔദ്യോഗികമായി അദ്ദേഹം തന്നെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. താൻ സുരക്ഷിതനാണെന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നുമാണ് മുസ്തഫ അൽ ഖാദിമി ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വധശ്രമം തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നതെന്നും മറ്റ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ പാലക്കാട് മുണ്ടൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് എത്തുന്നത്. ഉത്തർപ്രദേശ് സ്വദേശി വാസിമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മുണ്ടൂരിലെ ഒരു ഫർണിച്ചർ സ്ഥാപനത്തിലെ ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങിയിട്ടുള്ളത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തമ്മിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ വാസിം എന്നു പേരുള്ള മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയും വാജിദ് എന്ന മറ്റൊരു തൊഴിലാളിയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വാർത്തയാണ് അടുത്തതായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട അടുത്ത വാർത്തയാണ് എത്തുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നുള്ള തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വലിയ രീതിയിലുള്ള ആശങ്കയാണ് പെരിയാർ തീരത്തുള്ളവർക്ക് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ചെറിയ തോതിലുള്ള ഒരു ജലത്തിന്റെ ഒരു കയറ്റം കൂടി ജലനിരപ്പ് ഉയരുന്നത് പോലും പെരിയാർ തീരത്തുള്ളവർക്ക് വലിയ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. എന്തെന്നാൽ ഓരോ തവണ മുന്നറിയിപ്പ് നൽകുമ്പോഴും അല്ലെങ്കിൽ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറക്കുമ്പോഴും ഇവർ ഓരോ സമയവും
ക്ഷമിക്കണം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്തുള്ളവർ ആവശ്യപ്പെടുന്നത് പുതിയൊരു ഡാം എന്ന ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. തമിഴ്നാടിൻ്റെ ഓരോ നിർണായകമായ തീരുമാനവും വലിയ രീതിയിലുള്ള ആശങ്കയാണ് പെരിയാർ തീരത്തുള്ളവർക്ക് ഉണ്ടാക്കുന്നത്. ബേബി ഡാമിനെ ബലപ്പെടുത്തൽ പൂർത്തിയാക്കി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 ആക്കാനാണ് തമിഴ്നാടിൻ്റെ തീരുമാനം. ജലനിരപ്പ് 136 അടിയിലെത്തുമ്പോൾ തന്നെ പെരിയാർ തീരത്തെ ആളുകൾ ആശങ്കയിലാകും എന്നത് നമുക്കറിയാം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് തമിഴ്നാടിൻ്റെ നിർണായകമായ പല തീരുമാനങ്ങളും എത്തുന്നത്. ഇത് കേരളത്തിലുള്ളവർ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും തമിഴ്നാട് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഈ വിഷയത്തിലായിരുന്നു ബേബി ഡാം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു 15 മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായത്. ഇതിൽ മന്ത്രിയും പ്രതികരണവുമായി എത്തിയതും ഇതേ തുടർന്നായിരുന്നു. ഏതായാലും തമിഴ്നാടിൻ്റെ തീരുമാനം എന്താണെന്ന് തന്നെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇന്ധനത്തിലെ തീരുവ കുറച്ചതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇന്ധനവില കുറച്ചിരുന്നു. കേരളത്തിൽ എന്നാൽ അത്തരത്തിലൊരു നികുതിയിൽ കുറവ് വരത്തില്ല എന്നുള്ള തന്നെയായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലുള്ളവർ ഇന്ധനമടിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. വ്യാപകമായും കർണാടകയിൽ വലിയ നികുതിയിൽ കുറവ് വരുത്തിയിരുന്നു. പെട്രോളിന് ക്ഷമിക്കണം, ഡീസലിന് 7 രൂപയും പെട്രോളിന് 5 രൂപയുമായിരുന്നു കർണാടക സർക്കാർ കുറച്ചത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും വലിയ തോതിൽ ആളുകൾ കർണാടകയിലും മറ്റും അതിർത്തിയിൽ പോയി പെട്രോൾ അടിക്കുന്നു എന്നുള്ള വാർത്തകൾ എത്തുന്നു. ഇതിന് ഇതേ സമയം തന്നെ കർണാടകയിലുള്ള പമ്പുകൾ വ്യാപകമായി മലയാളികളെ ആകർഷിക്കുന്നതിനായി മലയാളത്തിൽ പ്രിൻ്റ് ചെയ്ത നോട്ടീസ് ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടാണ് അവരെ പമ്പുകളിലേക്ക് ആകർഷിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും എത്തുന്നുണ്ട്. പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമടക്കം വ്യക്തമാക്കുന്ന നോട്ടീസുകളാണ് ഇവർ അടിച്ച് പുറത്തിറക്കുന്നത്. ഇത് മലയാളത്തിലാണെന്ന് തന്നെ ആണ് എടുത്തു പറയേണ്ടത്. നിങ്ങളുടെ ഇന്ധന ടാങ്കുകൾ നിറക്കാനും ഓഫറിൻ്റെ പ്രയോജനം നേടാനും ദയവായി സന്ദർശിക്കുക എന്നാണ് ഇത്തരത്തിലുള്ള നോട്ടീസുകളിൽ വാചകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് മലയാളികളെ കൂടുതലായി ആശ്രയിക്കുന്നത്. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഇന്ധനവില വർധനവിൽ വലഞ്ഞ് പല ആളുകളും പ്രതിഷേധം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിക്കുന്ന സമയത്താണ് കർണാടക ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി മുന്നോട്ടെത്തുന്നത്. പലരും ഇതേ രീതിയിൽ തന്നെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ ചെന്ന് തന്നെയാണ് ഓരോരുത്തരും ഇന്ധനം അടിക്കുന്നതും. കേരളത്തിലുള്ളവർ ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ചെന്നൈയിൽ കനത്ത മഴയാണ് 2 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലെ നഗരങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. ശക്തമായ മഴ ഇന്നും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. കാഞ്ചീപുരം അടക്കമുള്ള വടക്കൻ തമിഴ്നാട്ടിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പല പ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളം മുങ്ങിയ സ്ഥിതിയിലാണ്. റോഡിലൂടെയുള്ള ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ട സ്ഥിതിയിലാണ്. ഇനി കൂടുതൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നതോടുകൂടി കൂടുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ MK Stalin മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്, മറ്റ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും ഈ നിമിഷം എത്തുന്നുണ്ട്. ഇത്രയും വാർത്തകളാണ് ഈ നിമിഷത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അടുത്ത പ്രധാന വാർത്തകളുമായി ലോഗിൻ കേരള മോജോ ലൈവ് ഉടൻ തന്നെ എത്തും. നമസ്കാരം.